സംസ്ഥാനം ലോക്ക്ഡൌണിൽ പൂട്ടിട്ടതോടെ പട്ടിണിയിലായ മൃഗങ്ങൾക്ക് കാരുണ്യ സ്പർശവുമായി മൃഗസംഘടന. ആനിമൽ ലീഗൽ ഫോഴ്സ് എന്ന സംഘടനയുടെ പ്രസിഡന്റ് കൂടിയായ അമ്മു സുധീരാണ് തെരുവു നായ്ക്കൾക്കും കാക്കകൾക്കും ഭക്ഷണം നൽകി രംഗത്തെത്തുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് മുഴുപട്ടിണിയിലായത് തെരുവു മൃഗങ്ങളാണ്. തെരുവിലെ മാലിന്യങ്ങളിൽ നിന്നും ഹോട്ടലിൻ്റെ പിൻവാതിലുകളിലും കാത്തുനിന്ന് വലിച്ചെറിയപ്പെടുന്ന ഭക്ഷണ മാലിന്യം തിന്ന് വിഷപ്പടക്കിയിരുന്ന തെരുവു നായ്ക്കളും പൂച്ചകളും ലോക്ക്ഡൗൺ വന്നതോടെ മുഴുപട്ടിണിയിലായിരുന്നു. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് തെരുവു മൃഗങ്ങൾക്ക് കമ്മ്യൂണിറ്റി കിച്ചണിൽ നിന്നും ഭക്ഷണം നൽകുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ഇത്തവണ അതുമുണ്ടായില്ല. പട്ടിണി മൂലം തെരുവു നായ്ക്കൾ അക്രമാസക്തരാകുകയും കോഴി ആട് മുതലായ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് വിഷപ്പടക്കുകയും കൂട്ടത്തിൽ വൃദ്ധരെയും കുട്ടികളെയും ആക്രമിക്കാനുള്ള സാധ്യതയും കൂടി ഒഴിവാക്കാനാണ് തെരുവു മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകാൻ സർക്കാർ നിലപാടെടുത്തത്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നൂറുകണക്കിന് മൃഗസ്നേഹികളും സംഘടനകളും ഭക്ഷണവുമായി തെരുവിൽ എത്തിയിരുന്നു. ഇത്തവണയും അവർ ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. തൃശൂർ നഗരത്തിൽ വിവിധ ഭാഗങ്ങളിൽ ആനിമൽ ലീഗൽ ഫോഴ്സിൻ്റെ പ്രസിഡന്റ് അമ്മു സുധീർ നൂറിലേറെ നായ്ക്കൾക്കാണ് ദിവസേന വൈകിട്ട് മുതൽ രാത്രിയാവോളം ഭക്ഷണം എത്തിക്കുന്നത്. ലോക്ക്ഡൗണിന് മുമ്പ് ആനിമൽ ലീഗൽ ഫോഴ്സിൻ്റെ റെസ്ക്യൂ ഫോമിലെയും പരിസരത്തുമുള്ള 20 നായ്ക്കൾക്ക് ദിവസേന അമ്മു ഭക്ഷണം നൽകി വരുന്നു. ഞാൻ അമ്മു സുധീർ, ആനിമൽ ലീഗൽ ഫോഴ്സിൻ്റെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ തൃശ്ശൂർ ടൗണിൽ ലോക്ക്ഡൗൺ തുടങ്ങിയ കാലം മുതൽ ഇന്നലെ വരെ, അതായത് ഇന്നിനി ഈവനിങ്ങിൽ ഫുഡ് കൊണ്ട് പോകണം, അതുവരെ 100 ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ഫുഡ് കൊണ്ട് പോകുന്ന സമയത്ത് പോലീസുകാരുടെ ഭാഗത്തു നിന്ന് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. നല്ല സഹകരണം എല്ലാവരും ഞങ്ങളോട് കാണിക്കുന്നത്. എന്നാൽ കേരളത്തിൻ്റെ പല ഭാഗത്തും പല ഭക്ഷണം കൊണ്ട് പോകുമ്പോൾ നാട്ടുകാർ എതിർക്കുന്നതായിട്ട് ഇന്നും മിക്കവാറും മിക്ക ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരു 3-4 പരാതികൾ വരുന്നുണ്ട്. അങ്ങനെ എതിർക്കാനുള്ള അധികാരം ആർക്കുമില്ല. ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊരു ഇന്ത്യൻ പൗരൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ്. അത് മൃഗങ്ങൾക്കായാലും വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളതാണ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങനെ നാട്ടുകാർ ആരെങ്കിലും നിങ്ങൾ ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ IPC 503 പ്രകാരം ചെന്ന് പരാതി കൊടുക്കാവുന്നതാണ്. കേരള ഹൈക്കോടതി, മറ്റു ഹൈക്കോടതികളും, മജിസ്ട്രേറ്റ് കോടതികളും, സുപ്രീം കോടതിയിലും ഈ വിധി നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അഥവാ പോലീസുകാർ നിങ്ങൾ കൊണ്ടുവരുന്ന പരാതി സ്വീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇമെയിലായി പരാതി കൊടുക്കാവുന്നതാണ്. അമ്മുവിനെ മൃഗസ്നേഹത്തിന് ആദരവായി തൃശൂർ മൃഗസംരക്ഷണ വകുപ്പ് ഏറ്റവും നല്ല മൃഗസംരക്ഷകയ്ക്കുള്ള അവാർഡും നൽകി ആദരിച്ചു. തെരുവ് മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് തടഞ്ഞാൽ IPC 503 പ്രകാരം കേസെടുക്കാൻ ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ നിർദ്ദേശവുമുണ്ട്. ജന്തുക്കളോട് കാരുണ്യം കാണിക്കുക എന്നത് ഒരു ഇന്ത്യൻ പൗരൻ്റെ കടമയാണെന്നാണ് അമ്മു സുധീർ പ്രതികരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.